ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കെമിക്കൽസ് ഒന്നും തന്നെ ഇല്ലാതെ നമ്മുടെ വീടിനകത്തും പുറത്തും ശല്യക്കാരായ എലി, കൊതുക്, പല്ലി, പാറ്റ, ഈച്ച എന്നിവയെ കൂട്ടത്തോടെ തുരത്തി ഓടിക്കാനുള്ള നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. കുഞ്ഞുങ്ങളുള്ള വീടുകളിൽ പോലും സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോസ്കിറ്റോ റിപ്പല്ലൻ്റ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ ചെരുകിയതാണ് എടുത്തിട്ടുള്ളത്. എലികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് തേങ്ങ. അതുകൊണ്ട് നമ്മൾ ഈ തേങ്ങ എങ്ങനെ വെച്ചാലും എലികൾ വന്ന് തിന്നോളും. തേങ്ങ നമുക്കൊരു ചിരട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. ദാ ഇതുപോലെ തേങ്ങയൊക്കെ പറ്റി പിടിച്ച ഒരു ചിരട്ടയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എലികൾക്ക് ഇതൊക്കെ കടിച്ചു തിന്നാൻ ഒത്തിരി ഇഷ്ടമായിരിക്കും. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ ഹാർപ്പിക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഹാർപ്പിക്കും തേങ്ങയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എലികളെ ഒന്ന് ആകർഷിക്കുന്നതിന് വേണ്ടി ഒരൽപ്പം ശർക്കര പൊടിച്ചത് ഇതിന് മുകളിലേക്ക് ഒന്ന് വിതറി കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത ശർക്കരയുടെയും തേങ്ങയുടെയൊക്കെ സ്മെല്ല് കാരണം എലികൾ ഉറപ്പായിട്ടും ഇത് വന്ന് തിന്നോളും. ഹാർപ്പിക്ക് എലികളുടെ വയറ്റിൽ ചെന്നു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എരിച്ചിലും പുകച്ചിലും ഒക്കെ എടുത്ത് അവ എങ്ങോട്ടെങ്കിലേക്ക് ഓടിപ്പോക്കോളും. നമ്മുടെ വീടിനകത്തോ പുറത്തോ അങ്ങനെ എലികളുടെ ശല്യം എവിടെയാണോ ഉള്ളത് അവിടെയൊക്കെ നമുക്കിത് ഉണ്ടാക്കി വയ്ക്കാം. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണ് കേട്ടോ ഇത്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കണേ. നമ്മുടെ സെക്കൻഡ് ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് പെരുംജീരകമാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ ടിപ്പ് ചെയ്യാനായിട്ട് പെരുംജീരകം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. 2 സ്പൂൺ പെരുംജീരകം നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒത്തിരി സമയമൊന്നും വേണ്ട കേട്ടോ ഇത് വറുത്തെടുക്കാൻ, പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടും. നോൺ വെജ് ഫുഡിലേക്ക് സ്ഥിരമായിട്ട് ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പെരുംജീരകം. പെരുംജീരകം ചേർക്കുമ്പോൾ നോൺ വെജ് കറികൾക്കൊക്കെ നല്ലൊരു ടേസ്റ്റും സ്മെല്ലും ഉണ്ടാവും. മാത്രമല്ല നമ്മുടെ ദഹനശക്തിയെ വർദ്ധിപ്പിക്കാനും പെരുംജീരകത്തിന് നല്ലൊരു കഴിവാണുള്ളത്. നമ്മൾ ഇട്ട് കൊടുത്ത പെരുംജീരകം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് സ്റ്റവിൽ നിന്ന് മാറ്റാം. ചൂടോടെ തന്നെ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. ചൂടുള്ളത് മിക്സിയിൽ പൊടിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമുക്കിതൊരു ഇടികല്ലിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പിന്നെ പെരുംജീരകം വറുത്തെടുക്കുമ്പോൾ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ. കരിഞ്ഞു പോയാൽ അതിൻ്റെ സ്മെല്ലൊക്കെ പോകും, നമുക്കൊരു പ്രയോജനം ഉണ്ടാവില്ല. ആ വറുത്തെടുത്ത ചൂടോടെ തന്നെ പൊടിച്ചതുകൊണ്ട് പെരുംജീരകം നന്നായിട്ട് തന്നെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരൈറ്റം കൂടി ചേർത്ത് കൊടുക്കണം. 2 അല്ലി വെളുത്തുള്ളി തോലൊക്കെ കളഞ്ഞ് നമുക്കിതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെളുത്തുള്ളിക്കൊക്കെ നല്ല വിലയാണ്, പക്ഷെ നമ്മുടെ ഈ ടിപ്പിന് വെളുത്തുള്ളി മസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് 2 അല്ലി വെളുത്തുള്ളി മാത്രം ചേർത്താൽ മതി. വെളുത്തുള്ളിയും പെരുംജീരകവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മിക്സ് വെച്ചിട്ടാണ് നമ്മുടെ ടിപ്സൊക്കെ ചെയ്യുന്നത്. ഇത് അരച്ചെടുത്തപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ നിറയെ. ഈച്ചയ്ക്കും പൊടിയീച്ചയ്ക്കും കൊതുകിനും ഒന്നും ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു സ്മെല്ല്. പെരുംജീരകം വെളുത്തുള്ളി മിക്സിൽ നിന്നും 1 സ്പൂൺ മിക്സ് എടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ മിക്സിലേക്ക് പച്ചവെള്ളം ഒഴിക്കുകയോ ഇത് വെള്ളത്തിലിട്ട് തിളപ്പിക്കുകയോ ചെയ്യരുത്. അങ്ങനെയൊക്കെ ചെയ്താൽ ഇതിൻ്റെ ഗുണം കുറയും. 1 സ്പൂൺ കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരൈറ്റം കൂടി ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഇതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. അടച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ പെരുംജീരകത്തിൻ്റെ ഫ്ലേവറൊക്കെ നഷ്ടപ്പെടും. കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ മിക്സ് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരൽപ്പം ഡെറ്റോളാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 മൂടി ഡെറ്റോൾ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയെടുക്കാം. നമ്മുടെ പെരുംജീരകത്തിൻ്റെ സ്മെല്ല് പെട്ടെന്ന് അങ്ങ് പോകാതിരിക്കാൻ വേണ്ടിയാണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. വിനാഗിരി നല്ലൊരു ഫ്ലേവർ ലോക്കാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയെടുക്കാം. കൊതുക്, പല്ലി, പാറ്റ, ഈച്ച എന്നിവയെ തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു മരുന്നാണ് നമ്മളിവിടെ റെഡിയാക്കിയിട്ടുള്ളത്. ഇനി ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് അരിച്ചൊഴിക്കാം. സന്ധ്യാസമയത്താണല്ലോ കൊതുകിൻ്റെ ശല്യം കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് നമുക്കിത് വീടിനകത്ത് മുഴുവനും സ്പ്രേ ചെയ്ത് കൊടുക്കാം. കർട്ടൻ്റെ പിറയിലും കട്ടിലിനടിയിലും മേശയ്ക്കടിയിലൊക്കെയാണ് കൊതുകുകൾ കൂട്ടത്തോടെ ഒളിച്ചിരിക്കുന്നത്. അവിടെയൊക്കെ ഇത് സ്പ്രേ ചെയ്യണം. ഇതുപോലൊരു ബോട്ടിലിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കിതുകൊണ്ട് കിച്ചൺ കൗണ്ടർ ടോപ്പും സ്റ്റൗ ടോപ്പും ഒക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം.
പെരുംജീരകത്തിൻ്റെയും വെളുത്തുള്ളിയുടെയും ഡെറ്റോളിൻ്റെയും ഒക്കെ സ്മെല്ലുള്ളത് കൊണ്ട് പല്ലിയും പാറ്റയും ഈച്ചയും കൊതുകും ഒന്നും നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും അടുക്കില്ല. പല്ലിയും പാറ്റയും പഴുതാരയും ഒക്കെ നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന മെയിൻ വഴിയാണ് കിച്ചൺ സിങ്ക്. രാത്രിയിൽ അടുക്കള ജോലിയെല്ലാം തീർന്നതിന് ശേഷം നമ്മുടെ കിച്ചൺ സിങ്കിലേക്കും ഇതൊരൽപ്പം ഒഴിച്ചു കൊടുക്കാം. കെമിക്കൽസ് ഒന്നും തന്നെ ചേർക്കാതെ പല്ലി, പാറ്റ, ഈച്ച, കൊതുക് എന്നിവ തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പെരുംജീരകം, വെളുത്തുള്ളി മിക്സ് വെച്ചിട്ടുള്ള രണ്ടാമത്തെ ടിപ്പാണ് നമ്മളിന്ന് ചെയ്യുന്നത്. നമ്മുടെ വീടിനകത്ത് ഒളിച്ചിരിക്കുന്ന കൊതുകിനെയെല്ലാം കൂട്ടത്തോടെ തുരത്തി ഓടിക്കാനുള്ള അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത്. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ പീസ് കോട്ടൺ തുണി എടുത്തിട്ടുണ്ട്. നമ്മുടെ ആ വെളുത്തുള്ളി, പെരുംജീരക മിക്സിൽ നിന്നും ഒരു സ്പൂൺ മിക്സ് എടുത്ത് ഈ കോട്ടൺ ക്ലോത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു കിഴി പോലെ ഒന്ന് കെട്ടിയെടുക്കാം. ഒരു നൂല് വെച്ച് ഇതൊന്ന് കിഴിയാക്കി കെട്ടിയതിന് ശേഷം നമുക്കിതിൻ്റെ സൈഡിലുള്ള ആ തുണിയൊക്കെ ഒന്ന് മുറിച്ച് കളയാം. പിന്നെ ഒരൊറ്റ തവണ ചെയ്തപ്പോഴേക്കും നല്ല റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണ് കേട്ടോ ഇത്. അത്രയ്ക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണ് ഈ ടിപ്പ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. പെരുംജീരകം, വെളുത്തുള്ളി മിക്സിട്ട് നമ്മുടെ കിഴി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ ബൗളിലേക്ക് ഒരൽപ്പം എണ്ണയോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുക്കുന്നത്. നമ്മുടെ ആ പെരുംജീരകം, വെളുത്തുള്ളി മിക്സിൽ നിന്നും ഒരൽപ്പം മിക്സ് എടുത്ത് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആ ഉണ്ടാക്കി വെച്ച് കിഴി ഇട്ട് കൊടുക്കാം. കിഴി തിരിച്ച് മറിച്ചിട്ട് നല്ലതുപോലെ മുക്കിയെടുക്കണം. കിഴിയുടെ എല്ലാ ഭാഗത്തും വെളിച്ചെണ്ണ നന്നായിട്ട് പിടിച്ചു കിട്ടണം. ഈ കിഴി നമുക്കൊന്ന് കത്തിക്കാനുള്ളതാണ്. പക്ഷേ ഇതിങ്ങനെ കത്തിച്ചാൽ ഭൂവെന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് കത്തിപ്പോകും. അതിന് ഒരു സൂത്രം കൂടി ചെയ്തു വെക്കണം. അതിനായിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു അലുമിനിയം ഫോയിലാണ് എടുത്തിട്ടുള്ളത്. ഈ കാണുന്ന പോലെ കട്ടിയില്ലാത്ത ഫോയിൽ എടുക്കരുത്. ബിരിയാണി ഒക്കെ പാഴ്സൽ വാങ്ങുമ്പോൾ കിട്ടുന്ന നല്ല കട്ടിയുള്ള ഫോയിലില്ലേ, അതാണ് കേട്ടോ നമുക്കിവിടെ ആവശ്യമുള്ളത്. ഇതിൽ നിന്നും ഒരു ചെറിയ പീസ് മുറിച്ചെടുക്കാം. ദാ ഇത്രയുള്ള ചെറിയൊരു പീസാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് നാലായിട്ടൊന്ന് മടക്കിയെടുക്കാം. ഫോയിൽ നല്ല കട്ടിയിൽ മടക്കിയെടുത്തിട്ട് വേണം നമുക്കിവിടെ യൂസ് ചെയ്യാനായിട്ട്. നാലായി മടക്കിയെടുത്തപ്പോൾ നല്ലൊരു തകിടിൻ്റെ ബലമാണ് കേട്ടോ ഇതിനുള്ളത്. ഇതാണ് നമുക്കിവിടെ ആവശ്യം. ഇനി ഇത് നമ്മുടെ കിഴിയുടെ മുകൾ ഭാഗത്ത് ഇതാ ഇതുപോലെ ഒന്ന് ചുറ്റിവെക്കാം. എല്ലാ ഭാഗത്തും നന്നായിട്ട് അമർത്തി വെച്ച് ചുറ്റിയെടുക്കണം. പിന്നെ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചാൽ ഒരു മാസത്തേക്ക് നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അലുമിനിയം ഫോയിൽ ചുറ്റി വെച്ചത് കൊണ്ട് നമ്മുടെ തുണി ഒട്ടും തന്നെ കത്തിപ്പോവില്ല. കൊതുകിനെ തുരത്തി ഓടിക്കാനുള്ള നമ്മുടെ കിഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കിഴി മുക്കിയെടുത്തപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണയെല്ലാം ആ കിഴി വലിച്ചെടുത്തു. അതുകൊണ്ട് ഇതിലേക്ക് ഒരൽപ്പം എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് കത്തിച്ച് വയ്ക്കാം. സന്ധ്യാസമയത്താണ് കൊതുകെല്ലാം വീടിനകത്തേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇതൊന്ന് കത്തിച്ച് വെച്ചാൽ മതി. നമ്മുടെ വീടിനകത്തേക്ക് ഒരൊറ്റ കൊതുക് പോലും വരില്ല. വെളുത്തുള്ളിയും പെരുംജീരകവും ഒക്കെ വെളിച്ചെണ്ണയിൽ കത്തുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ നിറയെ. ഈ സ്മെല്ലാണ് കൊതുകിനെ തുരുത്തി ഓടിക്കാൻ സഹായിക്കുന്നത്. ഈ മഴക്കാലത്ത് കറണ്ടൊക്കെ പോകുന്ന സമയത്താണ് കൊതുകിൻ്റെ ശല്യം കൂടുതലായിട്ട് നമ്മുടെ റൂമിനകത്തേക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ആ സമയത്ത് ഇതൊരെണ്ണം കത്തിച്ച് വെച്ചാൽ കൊതുകും കടിക്കില്ല, നമുക്ക് നല്ല വെട്ടവും കിട്ടും. ഒരു പ്രാവശ്യത്തെ ഉപയോഗത്തിന് ശേഷം തിരി ഒന്ന് കെടുത്തി വെച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. കരിയോ പുകയോ ഒന്നുമില്ലാത്തത് കൊണ്ട് ശ്വാസകോശ രോഗികളും കുഞ്ഞുങ്ങളുള്ള വീടുകളിലൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോസ്കിറ്റോ റിപ്പല്ലൻ്റ് ആണിത്. അപ്പോൾ ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.